Hi all, ellavarkkum ende channel ilekku swagatham. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ത്രിഫല പറ്റിയാണ്. ത്രിഫല ഒരു ആയുർവേദ രസായന ഔഷധമാണ്. മൂന്ന് ഫലങ്ങൾ കടുക്ക, നെല്ലിക്ക, താനിക്ക ഇവ മൂന്നും ചേർന്നതാണ് ത്രിഫല. ത്രിഫല ഏത് അളവിലാണ് എടുക്കേണ്ടത് എന്നതിനെ പറ്റി ആയുർവേദ ആചാര്യന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് ഉള്ളത്. എങ്കിലും നമ്മൾ ശാരന്തര സംഹിതയിലെ അഭിപ്രായമാണ് എടുക്കുന്നത്. കടുക്ക ഒരു ഭാഗം, താനിക്ക രണ്ട് ഭാഗം, നെല്ലിക്ക നാല് ഭാഗം എന്നിങ്ങനെയാണ് ത്രിഫല എടുക്കുന്നത്. ത്രിഫലയ്ക്ക് അനേകം ഗുണങ്ങളുണ്ട്. ഓരോ സിസ്റ്റത്തിലും ത്രിഫല എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. കണ്ണു രോഗങ്ങളിൽ ത്രിഫല ഒരു ടീസ്പൂൺ എടുത്ത് ഒരു ടീസ്പൂൺ നെയ്യും ഹാഫ് ടീസ്പൂൺ തേനും കൂടി ചേർത്ത് രാത്രിയിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ കണ്ണു രോഗങ്ങളിൽ ത്രിഫല ഈ പറഞ്ഞ രീതിയിൽ രാത്രിയിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കഴുത്തിന് മേലിലോട്ടുള്ള അസുഖങ്ങളിൽ ആയുർവേദ പ്രകാരം രാത്രിയിലാണ് ഔഷധം സേവിക്കേണ്ടത്. അതുപോലെ തന്നെ തലയിലെ താരം കണ്ണിൽ വീണ് കണ്ണിലുണ്ടാവുന്ന ചൊറിച്ചിൽ, കൺപീലി പൊഴിച്ചിൽ, കണ്ണിനുണ്ടാവുന്ന വരൾച്ച, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ത്രിഫല കഷായം വെച്ച് കണ്ണ് കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് കഷായം വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒരു സ്പൂൺ ത്രിഫല എടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ്സായി വറ്റിച്ച് ഒരു കോട്ടണിലോ അല്ലെങ്കിൽ വേറെ കോട്ടൺ ക്ലോത്ത്സിലോ വെച്ച് ഇതൊന്ന് അരിച്ചെടുത്ത് പൊടി മാറ്റി ആ വെള്ളം കണ്ണ് കഴുകാൻ ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി അരിച്ചെടുക്കണം. പൊടിയൊന്നും കണ്ണിൽ വീഴാതെ നോക്കണം. അല്ലെങ്കിൽ കണ്ണിൽ പൊടി വീണാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വായു നാറ്റത്തിന്, വായിലുണ്ടാവുന്ന അൾസറിന്, തൊണ്ടവേദനയ്ക്ക്, പനിക്ക് ഇതിനെല്ലാം ത്രിഫല ഉപയോഗിക്കാവുന്നതാണ്. തൊണ്ടവേദനയ്ക്ക് ത്രിഫല നേരത്തെ പറഞ്ഞ പോലെ കഷായം വെച്ച് കുറച്ച് ഇന്ദുപ്പും കൂടി ഇട്ട് ചെറു ചൂടോടെ കവിൾ കൊള്ളുക. വായിലുണ്ടാവുന്ന അൾസറിന് ത്രിഫല പൊടിയും തേനും കൂടി ചേർത്ത് പുറമേ അൾസറിൽ പുരട്ടുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ത്രിഫല കഷായം വെച്ച് ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് ഒരു മിനിറ്റ് കവിളിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. പനിക്കും ഇത് ഉത്തമം തന്നെയാണ്. മുഖത്തുണ്ടാവുന്ന മുഖക്കുരുവിനും കറുത്ത പാടുകൾക്കും ത്രിഫലയും തേനും ചേർത്ത് പുറമെ പുരട്ടാൻ ഉപയോഗിക്കാവുന്നതാണ്. തലയിലെ താരനും ഇത് കഷായം വെച്ച് കഴുകാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് വെഡ് ഡാൻഡ്രഫിനാണ് ഉപയോഗിക്കുന്നത്. വെഡ് ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ കുറച്ച് മേഴ്മെഴുപ്പുള്ള ഡാൻഡ്രഫാണ്, അല്ലാതെ പൊടി പൊടി പോലെ ഇരിക്കുന്ന ഡാൻഡ്രഫ് അല്ല. വെറ്റായിട്ടുള്ള ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡ്രൈ ആക്കുക എന്നുള്ളതും, ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ വെറ്റാക്കുക എന്നുള്ളതും, എണ്ണയൊക്കെ തേച്ച് വെറ്റാക്കുക, ഇതാണ് നമ്മുടെ ചികിത്സാ തത്വം. അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിലിന് ഡാൻഡ്രഫിനുമൊക്കെ ത്രിഫല ഒരു ഹെയർ പാക്കായിട്ട് ഇടാവുന്നതാണ്. ഒരു സ്പൂൺ ത്രിഫലയും കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഇതൊരു ഹെയർ പാക്കായിട്ട് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ മുഖസൗന്ദര്യത്തിന് കൂട്ടാനായി ഇതൊരു ഫേസ് പാക്കായിട്ട് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. കെമിക്കൽസ് ഒന്നുമില്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ഷാംപൂയിലും ത്രിഫല ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡൈയിലും ത്രിഫല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹെന്ന പൗഡറും ത്രിഫല പൗഡറും ഇൻഡിഗോ പൗഡറും എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ ആയി ഉപയോഗിക്കാം. ത്വക്ക് രോഗങ്ങളിലും ഒരുപാട് കാലമായി ഉണങ്ങാത്ത വ്രണങ്ങളിലും എല്ലാം ത്രിഫല കഷായം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ഫുഡ് അൾസറിലും ത്രിഫല കഷായം ഉപയോഗിക്കാവുന്നതാണ്. ഈ അവസ്ഥകളിൽ എങ്ങനെയാണ് കഷായം വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ത്രിഫല ഒരു 60 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 250 ml ആയി നമ്മൾ വറ്റിക്കണം. എന്നിട്ട് ഈ കഷായം എടുത്ത് നമ്മൾ വ്രണം കഴുകാനും സ്കിൻ ഡിസീസിലും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ ഡിസീസിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ടൈപ്പ് സ്കിൻ ഡിസീസ് ഉണ്ട്, അത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വരുന്നതാണ്. സ്കെയിലിങ്ങും ഒക്കെ ഉണ്ടാവും, അതായത് ഇങ്ങനെ പൊട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ ത്രിഫല കഷായം ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അവരുടെ കണ്ടീഷൻ കൂടാനും ചിലപ്പോൾ സാധ്യതയുണ്ട്.
അപ്പ അത്തരം കണ്ടീഷൻസിൽ ത്രിഫല കഷായം കഴുകാൻ ഉപയോഗിക്കേണ്ടതില്ല ബാക്കി എല്ലാം ഊസിംഗ് ഉള്ള കണ്ടീഷൻസിലും ത്രിഫല കഷായം സ്കിൻ ഡിസീസിൽ ഉപയോഗിക്കാവുന്നതാണ് വ്രണത്തിലും ത്രിഫല കഷായത്തിൻ്റെ ഗുണം നേരത്തെ പറഞ്ഞ രീതിയിൽ കഷായം വെച്ച് ഉപയോഗിക്കുമ്പോൾ വളരെ നല്ലതാണ് വ്രണം കഴിക്കുമ്പോൾ ത്രിഫല കഷായത്തോടൊപ്പം ഉങ്ങിൻ്റെ ഇലയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ റിസൾട്ട് കിട്ടും ഡയബറ്റിക് പേഷ്യൻസിലുണ്ടാകുന്ന ഡയബറ്റിക് ഫുഡ് അൾസറിലൊക്കെ ഈ വിധത്തിൽ ത്രിഫല കഷായം ഉപയോഗിക്കാവുന്നതാണ് ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങളിലും അതേപോലെ തന്നെ വ്രണങ്ങളിലുമൊക്കെ നമുക്ക് ത്രിഫലയുടെ വേറൊരു മരുന്നും കൂടെ ഉണ്ട് ത്രിഫലാദി ചൂർണം എന്ന് പറഞ്ഞ ഔഷധം അതും ഉപയോഗിക്കാവുന്നതാണ് അത് ഇതിനെക്കാട്ടി ഗുണമുണ്ട് കാരണം അതിൽ ഇരട്ടിമധുരം കൂടിയുണ്ട് ഇരട്ടിമധുരം കണ്ണിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ വ്രണം ഉണങ്ങാനും ഈ ഇരട്ടിമധുരം വളരെ നല്ലതാണ് അപ്പോൾ ഈ ത്രിഫലാദി ചൂർണം എന്ന് പറഞ്ഞ ഔഷധം ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ത്രിഫല ദഹനശക്തി കൂട്ടാനും വയറ്റിലുള്ള അൾസറിനുമൊക്കെ നല്ലതാണ് ഇതിന് ഒരു മൈൽഡ് ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മലബന്ധത്തിന് ഇത് ഔഷധമായി കൊടുക്കാവുന്നതാണ് ഗ്യാസ് ട്രബിളിനും നല്ലതാണ് ഇത് കോൺസ്റ്റിപ്പേഷന് കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ ത്രിഫല ചൂടുവെള്ളത്തിൽ സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ നമ്മൾ ഒന്നുകിൽ രാത്രിയിലെ ആഹാര ശേഷം ആഹാരത്തിന് ഒരു അര മുക്കാൽ മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ ഒരുപാട് നാളായിട്ടുള്ള ക്രോണിക്കായിട്ടുള്ള കോൺസ്റ്റിപ്പേഷനിലൊന്നും ഇത് ഫലവത്താകുന്നു വരില്ല അപ്പോൾ നമുക്ക് വേറെ ആയുർവേദ ഔഷധങ്ങളുണ്ട് അത്തരം കണ്ടീഷൻസിൽ പേഷ്യൻസിന് കൊടുക്കാൻ പിന്നെ ഇത് സേഫ് ആയിട്ടുള്ള ഒരു ലാക്സേറ്റീവ് ആണ് കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാം ഇത് ഉപയോഗിക്കാം പക്ഷേ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് ഉപയോഗിക്കേണ്ടതില്ല ഇങ്ങനെ ഒരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അവർ ഉപയോഗിക്കേണ്ടത് ത്രിഫല സേഫ് ആയിട്ടുള്ള മെഡിസിൻ ആണെന്നൊക്കെ പറഞ്ഞാലും ചില പേഷ്യൻസിൽ ത്രിഫല കൊടുക്കുമ്പോൾ വയറിളക്കം സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയ ഡോസ് കൊടുത്തു നോക്കി കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ക്ലിനിക്കൽ ഡോസിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്ത് കഴിച്ചിട്ടും മാറാത്ത ഒരുപാട് കാലം പഴക്കമുള്ള കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധത്തിന് ഈ ത്രിഫല ചൂർണത്തിന് പകരം നമുക്ക് ബൃഹത് ത്രിഫല ചൂർണം എന്നൊരു ചൂർണം കൂടിയുണ്ട് അതിൽ എക്സ്ട്രാ ആയിട്ട് ഇരട്ടിമധുരവും ചുന്നാമുക്കിയുമാണ് ഉള്ളത് ഈ ത്രിഫലയും ഇരട്ടിമധുരവും ഒരു പാർട്ടും ചുന്നാമുക്കി രണ്ട് പാർട്ടുമാണ് ഈ ചൂർണത്തിലുള്ളത് ഇത് നമുക്ക് ഓരോ പേഷ്യൻസിനനുസരിച്ച് നമുക്ക് ഡോസ് കൊടുക്കാം ബൃഹത് ത്രിഫല ചൂർണം കണ്ണ് രോഗങ്ങൾക്കും നല്ലതാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സ്പൂൺ നെയ്യും ശതാവര്യാദി ഘൃതം പോലുള്ള സൗമ്യ നെയ്യുകൾ ഉപയോഗിക്കാം പിന്നെ ഹാഫ് സ്പൂൺ തേനും കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ് രാത്രിയിലാണ് കഴിക്കേണ്ടത് പക്ഷേ ഇതുകൊണ്ട് ഒരിക്കലും നമ്മൾ കണ്ണ് കഴുകാൻ പാടില്ല ഇതിൽ ചുന്നാമുക്കിയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണിന് ഇത് ദോഷമാണ് ഒരിക്കലും ബൃഹത് ത്രിഫല ചൂർണം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകാൻ ഉപയോഗിക്കാൻ പാടില്ല ഇതുകൂടാതെ ബി പി കുറയ്ക്കാനും ത്രിഫല ഒരു നല്ല മരുന്നാണ് ത്രിഫല കഷായത്തിനോടൊപ്പം കുറച്ച് മല്ലിയും ചുക്കും ചതച്ചത് ഇടുക പിന്നെ കുറച്ച് മുരിങ്ങയില നീരും കൂടെ ചേർത്ത് ബി പി ഉള്ളവർക്ക് കൊടുക്കുക ഇത് അവർ കഴിക്കുന്ന അലോപ്പതി മരുന്നിൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്റായി ഇതും കൂടെ കഴിക്കാവുന്നതാണ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിനും ത്രിഫലയ്ക്ക് നല്ല റോളുണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്ന മറ്റ് ആയുർവേദ മരുന്നുകൾക്കൊപ്പം രാത്രി ത്രിഫല കഷായം കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ് തടി കൂടുതലാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കും ത്രിഫല ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിന് പല കഷായങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വരാക്വാദം വര അസ്നാദിക്വാദം ത്രിഫല ഗുഗ്ലു അങ്ങനെ ഇതുകൂടാതെ ഒരു അസുഖവുമില്ലാത്ത സ്വസ്ഥനും ത്രിഫല ഉപയോഗിക്കാവുന്നതാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പൂൺ ത്രിഫല ഒരു ടീസ്പൂൺ നെയ്യും അര ടീസ്പൂൺ തേനും ചേർത്ത് ദിവസം കഴിക്കുമ്പോൾ ഇതിന് ഒരു രസായന ഗുണം കിട്ടും ഇത് എല്ലാ ഇത് ഉപയോഗിക്കുന്നതിന് കാലപരിധിയൊന്നുമില്ല കാരണം ഇതൊരു രസായന ഔഷധമായതുകൊണ്ട് എത്രയും കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എന്താണ് രസായന ഔഷധമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും നമ്മുടെ എല്ലാ ധാതുക്കളെയും വളരെ നല്ല രീതിയിൽ നിർത്തി നമുക്ക് രോഗം വരാതെയും വാർദ്ധക്യം നീട്ടിവെച്ചും നമ്മളെ എന്നും സ്വസ്ഥരായി നിർത്തുന്ന ഔഷധങ്ങളാണ് രസായന ഔഷധങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാനുള്ള ത്രിഫലയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും ഈ രസായന ഗുണം അതിന് നൽകുന്നത്
ഇതുകൂടാതെ ത്രിഫലയ്ക്ക് പ്രതിരോധ ശക്തി കൂട്ടാനും കഴിവുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് ത്രിഫല എന്തുകൊണ്ടും ഉത്തമമായ ഒരു ഔഷധം തന്നെയാണ്. ത്രിഫല ചൂർണത്തിന് മറ്റൊരു പേരാണ് വരാ ചൂർണം. രണ്ടും സെയിം തന്നെയാണ്. ത്രിഫല പല ഫോമിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗുളികയായും തൈലമായും നെയ്യായും ഒക്കെ അവൈലബിൾ ആണ്. ത്രിഫല കേരം, ത്രിഫലാധികൃതം, ത്രിഫല ഗുഗ്ലു, ഇങ്ങനെ പിന്നെ കഷായ ഫോമിലും അവൈലബിൾ ആണ്. ത്രിഫല ക്വാദം, വരാ ക്വാദം, വര അസനാധിക്വാദം. നിങ്ങളുടെ ആരോഗ്യത്തിന് ത്രിഫല വൈദ്യനിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായി ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. ബൈ.